ദുഷ്ടരോടൊപ്പം നടക്കാതെയും പാപികൾ തൻ വഴിയിൽ നിൽക്കാതെയും പരിഹാസിക്കൊപ്പം ഇരിക്കാതെയും യഹോവ തന്നായ പ്രമാണങ്ങളിൽ സന്തോഷിച്ചും അവയെ രാവും പകലും ധ്യാനിക്കും ദേവനും ഭാഗ്യവാൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുമുള്ള പ്രകാരം തന്നെ, ആമീൻ. എല്ലാ ദൈവമക്കളും ഭാഗ്യവാന്മാരായി തീരണം എന്ന ദൈവിക ഉദ്ദേശത്തിൻ്റെ ഫലമായി വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവവചനം നിർദ്ദേശിക്കുന്ന അനേക കാര്യങ്ങളിൽ ഒന്നാണ് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എന്നത്. ഒരു പരിഹാസിയെ തിരിച്ചറിയുക എന്നത് തന്നെ ശ്രമകരമാണ്. സംസാര ശൈലിയിലൂടെ തൻ്റെ അടുത്തു വരുന്നവരെ വശീകരിക്കാനും അങ്ങനെ മറ്റുള്ളവരെക്കുറിച്ചും ദൈവത്തെക്കുറിച്ച് പോലും കുറ്റം പറവാനും കുറ്റം കണ്ടുപിടിക്കാനും അത് മറ്റുള്ളവരോട് പറഞ്ഞ് രസിക്കാനുമാണ് ഇക്കൂട്ടരുടെ താല്പര്യം. ഇവിടെ വലിയ രണ്ട് അപകടങ്ങൾ പതിയിരിക്കുന്നു. പരിഹാസികൾക്ക് സ്വന്തം ബന്ധങ്ങൾക്ക് വിലയില്ല, വിലക്കുമില്ല. ആരെക്കുറിച്ചും എന്തും ഉള്ളതും ഇല്ലാത്തതും ഒരു മറയുമില്ലാതെ മറ്റുള്ളവരോട് പറയും. രണ്ടാമത്തേത്, പരിഹാസിയുടെ സംസാരത്തിൽ നാം കൂടെ ഇരിക്കുകയാണെങ്കിൽ നാം എഴുന്നേറ്റാൽ ഉടൻ തന്നെ അടുത്തു വരുന്ന മറ്റുള്ളവരോട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒരു മറയുമില്ലാതെ പറയും. ഇത് സ്വന്തക്കാരുടെ ഇടയിലും സ്നേഹിതർ തമ്മിലും ഭിന്നതയിലും കലഹത്തിലും ചെന്ന് അവസാനിക്കാൻ കാരണമാകും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ പ്രാർത്ഥനയോടെ ഈ കൂട്ടരെ അകറ്റി നിർത്താനുള്ള അവസരം ദൈവം നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദാനം ചെയ്തിട്ടുള്ള ഭാഗ്യാവസ്ഥയിൽ നിന്ന് വഴുതിപ്പോകാനിടയുള്ള ദുഷ്ട കൂട്ടുകെട്ടുകളിൽ നിന്നും പാപികളുടെ സംസർഗത്തിൽ നിന്നും പരിഹാസികളുടെ കൂട്ടായ്മയിൽ നിന്നും ഞങ്ങളെ ഏവരെയും വിടുവിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. ആമീൻ. ആത്മീയ ഭക്ഷണം.